ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നന്ദൂസ് ബയോ വേൾഡ് നമ്മൾ നോക്കാൻ പോകുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചാണ് എന്താണ് ജ്ഞാനേന്ദ്രിയം നമ്മൾ വസിക്കുന്ന ചുറ്റുപാടിനെക്കുറിച്ചും അതിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും അറിയാൻ നമ്മളെ സഹായിക്കുന്ന അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രധാനമായും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമുക്ക് ഉള്ളത് ഒന്നാമത്തെ ജ്ഞാനേന്ദ്രിയമാണ് കണ്ണ് കാഴ്ചയെ പ്രദാനം ചെയ്യുന്നു ചെവി കേൾവിയെ പ്രദാനം ചെയ്യുന്നു മൂക്ക് ഘ്രാണശക്തിയെ പ്രദാനം ചെയ്യുന്നു നാക്ക് രുചി അറിയാൻ സഹായിക്കുന്നു ലാസ്റ്റ് വരുന്നതാണ് തൊക്ക് സ്പർശനത്തിലൂടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി സഹായിക്കുന്നു നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ണിനെക്കുറിച്ചാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേരാണ് ഓഫ്താൽമോളജി എന്താണ് പറയുന്നത് ഓഫ് താൽമോളജി ഇനി കാഴ്ചയെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റോളജി കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി കാഴ്ചയെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റോളജി നമ്മുടെ കണ്ണ് ആത്മാവിലേക്കുള്ള ജാലകം അറിവിൻ്റെ ജാലകം എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് നമ്മുടെ കണ്ണ് അപ്പോൾ ആത്മാവിലേക്കുള്ള ജാലകം എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ജ്ഞാനേന്ദ്രിയമാണ് കണ്ണ് അറിവിലേക്കുള്ള ജാലകം അല്ലെങ്കിൽ വാതായനം എന്ന് വിശേഷിപ്പിക്കുന്ന ജ്ഞാനേന്ദ്രിയം ഏതെന്ന് ചോദിച്ചാലും കണ്ണാണ് ഉത്തരം ഇന്ദ്രിയാനുഭവത്തിൻ്റെ എൺപത് ശതമാനവും പ്രദാനം ചെയ്യുന്നത് കണ്ണിലൂടെയാണ് ഇന്ദ്രിയാനുഭവത്തിൻ്റെ എൺപത് ശതമാനവും സാധ്യമാകുന്നത് എന്തിലൂടെയാണ് കണ്ണിലൂടെയാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യൻ്റെ അവയവം ഏതെന്ന് ചോദിച്ചാലും ആൻസർ കണ്ണാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യൻ്റെ അവയവം ഏതാണ് കണ്ണ് ഇനി കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ആണ് ഉത്തരം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ആണ് ഉത്തരം കണ്ണിന് നിറം നൽകുന്ന വസ്തു ഏത് മെലാനിൻ കണ്ണിന് നിറം നൽകുന്ന വസ്തുവാണ് മെലാനിൻ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏത് സിങ്ക് കണ്ണിൻ്റെ തിളക്കത്തിന് കാരണമായ ലോഹം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്ത് വരും സിങ്ക് നമുക്ക് ഇത്രയും ഒന്നുകൂടെ നോക്കാം കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഓഫ്താൽമോളജി കാഴ്ചയെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റോളജി ആത്മാവിലേക്കുള്ള ജാലകം അറിവിൻ്റെ ജാലകം അറിവിൻ്റെ വാതായനം എന്നിങ്ങനെ അറിയപ്പെടുന്ന അവയവമാണ് കണ്ണ് ഇന്ദ്രിയാനുഭവത്തിൻ്റെ എൺപത് ശതമാനവും സാധ്യമാക്കുന്ന അവയവമാണ് കണ്ണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്ന മനുഷ്യൻ്റെ അവയവം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ണാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വൈറ്റമിൻ എ കണ്ണിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ കണ്ണിന്റെ തിളക്കത്തിന് കാരണമാകുന്ന ലോഹം സിങ്ക് കണ്ണിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്നതാണ് കൺപോളയും കൺപീലിയും അപ്പോൾ കണ്ണിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ് കൺപോളയും കൺപീലിയും വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണ് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ചോദിച്ചാൽ എത്രയാണ് ഇരുപത്തഞ്ച് സെന്റിമീറ്റർ ട്വൻ്റി ട്വൻ്റി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യക്തമായ കാഴ്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഉത്തരം അപ്പോൾ ട്വൻ്റി ട്വൻ്റി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വ്യക്തമായ കാഴ്ച ഇനി നമ്മൾ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടിന് പറയുന്ന പേരാണ് സ്നെല്ലർ ചാർട്ട് ഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട് ഇത് കണ്ടെത്തിയത് ഹെർമൻ സ്നെല്ലറാണ് ആരാണ് കണ്ടെത്തിയത് ഹെർമൻ സ്നെല്ലറാണ് ഇനി ഇത് പരിശോധിക്കുമ്പോൾ എത്ര മീറ്റർ അകലെ നിന്നാണ് നമ്മൾ സ്നെല്ലർ ചാർട്ട് വായിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത് അന്ധരായ ആളുകൾ എഴുതുവാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന ലിപി ഏതാണെന്ന് അറിയാവോ ബ്രെയിൻ ലിപിയാണ് ഉത്തരം അന്ധരായ ആളുകൾ എഴുതുവാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി ഇത് പ്രപ്പോസ് ചെയ്ത ആരാണ് ലൂയിസ് ബ്രെയിൻ ആണ് ഇനി അന്ധർക്ക് നടക്കുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അന്ധർക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്ന വൈറ്റ് കെയ്ൻ അഥവാ വെള്ളച്ചൂരൽ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിച്ചാർഡ് ഹൂവർ ആണ് അന്തർക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്ന വൈറ്റ് കെയിൻ അല്ലെങ്കിൽ വെള്ളച്ചൂരാൾ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് റിച്ചാർഡ് ഹൂവറാണ് വൈറ്റ് കെയ്ൻ സേഫ്റ്റി ഡേ എന്ന് പറയുന്നത് ഒക്ടോബർ പതിനഞ്ചാണ് വൈറ്റ് കെയിൻസ് സേഫ്റ്റി ഡേ എന്നാണ് ഒക്ടോബർ പതിനഞ്ച് ഇപ്പോൾ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മൂന്ന് കാര്യങ്ങളിപ്പോൾ പറഞ്ഞു ഒന്ന് സ്റ്റെല്ലർ ചാർട്ട് കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട് കണ്ടെത്തിയത് ആരാണ് ഹെർമൻ സ്നെല്ലറാണ് ആറ് മീറ്റർ അകലെ നിന്നാണിത് വായിക്കേണ്ടത് അന്ധരായ ആളുകൾ എഴുതുവാനും വായിക്കുവാനും ഉപയോഗിക്കുന്ന ലിപിയാണ് ബ്രെയിൻ ലിപി അത് കണ്ടെത്തിയത് ലൂയിസ് ബ്രെയിൻ ആണ് അന്ധർക്ക് സഞ്ചരിക്കുവാൻ സഹായിക്കുന്ന വൈറ്റ് കെയിൻ അഥവാ വെള്ളച്ചൂരൽ കണ്ടെത്തിയതാണ് റിച്ചാർഡ് ഹൂവർ ഇത് നമ്മൾ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പോവുകയാണ് നമ്മളെ കണ്ണ് സ്ഥിതി ചെയ്യുന്ന തലയോട്ടിലെ കുഴികളെ പറയുന്ന പേരാണ് നേത്രകോടരം എന്താണ് പറയുന്നത് നേത്രകോടരം ഈ നേത്രകോടരത്തിൽ കണ്ണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് ബാഹ്യ കൺ പേശികളാണ് അപ്പോൾ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിലെ കുഴികളെ പറയുന്ന പേരാണ് നേത്രക്കോടരം ഈ നേത്ര കോടരത്തിൽ കണ്ണുകളെ ഉറപ്പിച്ചു നിർത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബാഹ്യ കൺ പേശികളാണ് കണ്ണിനുള്ളിലെ മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് ടോണോ മീറ്റർ അപ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ടോണോ മീറ്റർ ഇനി നമ്മൾ പറയുന്നത് കണ്ണുനീറിനെ കുറിച്ചാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ലാക്രിമൽ ഗ്രന്ഥിയാണ് അപ്പോൾ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് ലാക്രിമൽ ഗ്ലാൻഡ് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് അപ്പോൾ കണ്ണിൻ്റെ തിളക്കത്തിന് കാരണവും കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹവും ഏതെന്ന് ചോദിച്ചാൽ എന്താണ് സിങ്ക് ആണ് ഉത്തരം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം നവജാത ശിശുക്കൾക്ക് മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് കണ്ണുനീർ ഉണ്ടാകുന്നത് അപ്പോൾ നവജാത ശിശുക്കൾക്ക് എത്ര ആഴ്ച പിന്നിടുമ്പോഴാണ് കണ്ണുനീർ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ജനിച്ച് മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് കണ്ണുനീർ ഉണ്ടാകുന്നത് അപ്പോൾ കണ്ണുനീര് ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ലാക്രിമൽ ഗ്ലാൻഡ് കണ്ണുനീരിലടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക് കണ്ണുനീരിലെ എൻസൈം ആണ് ലൈസോസൈം നവജാത ശിശുക്കൾക്ക് മൂന്നാഴ്ച കഴിയുമ്പോഴാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി നമ്മൾ പറയുന്നത് നേത്രകോളത്തിലെ പാളികളെ കുറിച്ചാണ് നേത്രകോളത്തിൽ പ്രധാനമായും മൂന്ന് പാളികളാണ് ഉള്ളത് ദൃഢപടലം രക്തപടലം ദൃഷ്ടിപടലം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് ദൃഢപടലം അഥവാ സ്ക്ലീറ മിഡിലിൽ വരുന്ന ലെയർ ആണ് രക്തപടലം അഥവാ കൊറോയിഡ് ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയറാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന നമുക്കിത് ഓരോന്നും വ്യക്തമായി നോക്കാം ആദ്യത്തേതാണ് ദൃഢപടലം നമ്മൾ പറഞ്ഞു ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് നമ്മുടെ കണ്ണിലെ വെള്ള നിറമുള്ള ഭാഗമാണ് ദൃഢപടലം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ വെള്ള നിറമുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ദൃഢപടലം എന്ന് പറയുന്നത് ഈ ദൃഢപടലമാണ് നേത്രകോളത്തിന് ആകൃതി വലിപ്പം എന്നിവ നൽകുന്നത് അപ്പോൾ നേത്രകോളത്തിന് ആകൃതി വലിപ്പം എന്നിവ നൽകുന്ന ലെയർ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ് ദൃഢപടലം നേത്രകോളത്തിന് ആകൃതി വലിപ്പം എന്നിവ നൽകുന്നത് ദൃഢപടലമാണ് ഈ ദൃഢപടലത്തിന്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ നിങ്ങൾ നിങ്ങളിത്രത്തിൽ നോക്കിയാൽ കാണാൻ പറ്റും ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ കോർണിയ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയ അറിയുന്ന പേരാണ് കരോറ്റോ പ്ലാസ്റ്റിക് കോർണിയ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് കരോറ്റോ പ്ലാസ്റ്റിക് ഇനി ഈ കോർണിയ ഒഴികെയുള്ള ദൃഢപടലത്തിൻ്റെ ഭാഗങ്ങളെ പൊതിഞ്ഞു കാണുന്ന സ്ഥലമാണ് നേത്ര ആവരണം അല്ലെങ്കിൽ കൺജക്റ്റൈവ ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്തു വരുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് നേത്ര ആവരണം അല്ലെങ്കിൽ കൺട്രൈവെന്ന് കോർണിയ്ക്ക് നാലാമത്തെ പാളി ഉണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഹർമിന്തർ സിംഗ് ദുവ അപ്പോൾ കോർണിയയിലെ നാലാമത്തെ പാളി കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർമിന്തർ സിംഗ് ദുവ ആ പാളിക്ക് പറയുന്ന പേരാണ് ദുവാ പാളി അപ്പൊ ദൃഢപണ്ഡലത്തെക്കുറിച്ച് ഒന്നുകൂടെ നോക്കാം നമ്മുടെ കണ്ണിലെ വെള്ളനിറമുള്ള ഭാഗമാണ് ദൃഢപടലം നേത്രകോളത്തിന് ആകൃതി വലിപ്പം എന്നിവ നൽകുന്ന ഭാഗമാണ് ദൃഢപടലം ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ ഈ കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ അറിയുന്ന പേരാണ് കരോറ്റോപ്ലാസ്റ്റി ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കഞ്ചക്ടേവ അല്ലെങ്കിൽ നേത്ര എന്ന് പറയുന്നത് കോർണിയയിലെ നാലാമത്തെ പാളിയായ ദുവാ പാളി കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഹർമിന്ദൻ സിംഗ് ദുവാ രണ്ടാമത്തെ പാളിയാണ് രക്തപടലം അഥവാ കൊറോയിഡ് കണ്ണിലെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷണവും നൽകുക എന്നതാണ് രക്തപടലത്തിൻ്റെ ധർമ്മം അപ്പോൾ രക്തപടലത്തിൻ്റെ ധർമ്മം എന്താണ് കണ്ണിലെ കലകൾക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനും പോഷണവും നൽകുക എന്നുള്ളതാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇനി കണ്ണിനുള്ളിൽ പ്രകാശ പ്രതിഫലനം തടയുന്ന പാളി ഏതെന്ന് ചോദിച്ചാലും രക്തപടലമാണ് കണ്ണിനുള്ളിൽ പ്രകാശ പ്രതിഫലനം തടയുന്ന പാളി ഏതെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ് വരുന്നത് രക്തപടലം ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന പ്രകാശഗ്രാഹികൾ കാണുന്ന ഭാഗമാണ് ദൃഷ്ടിപടലം അഥവാ റെറ്റിന എന്ന് പറയുന്നത് അപ്പോൾ കണ്ണിൽ പ്രകാശഗ്രാഹികൾ കാണുന്ന ഭാഗം ദൃഷ്ടിപടലം ഈ ദൃഷ്ടിപടലത്തിലാണ് കാഴ്ച എന്ന അനുഭവം നമുക്ക് സാധ്യമാകുന്നത് അപ്പോൾ പ്രകാശഗ്രാഹികൾ കാണുന്ന ഭാഗം കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്ന പാളി ഏതെന്ന് ചോദിച്ചാലും ദൃഷ്ടിപടലമാണ് വരുന്നത് ഈ ദൃഷ്ടിപടലത്തിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് എങ്ങനത്തെ പ്രതിബിംബമാണ് ചെറുതും തലകീഴായതുമായ പ്രതിബിംബമാണ് ദൃഷ്ടിപടലത്തിൽ രൂപം കൊള്ളുന്നത് ദൃഷ്ടിപടലം അഥവാ റെറ്റിനയിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഈ റോഡ് കോശങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് റോഡ് കോശങ്ങളിൽ കാണുന്ന വസ്തുവാണ് റെഡോപ്സിൻ എല്ലാവർക്കും അറിയാവുന്നതാണ് റോഡ് കോശങ്ങളിൽ കാണുന്ന വസ്തു ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം റെഡോപ്സിൻ ഇനി ഇതിൽ കാണുന്ന പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ ഓപ്സിനാണ് അപ്പോൾ റോഡ് കോശങ്ങളിൽ കാണുന്ന വസ്തു റെഡോപ്സിൻ അതിൽ കാണുന്ന പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ ഓപ്സിനാണ് ഈ റോഡ് കോശങ്ങളാണ് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത് അപ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങളേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് കോശങ്ങളാണ് കറുപ്പും വെളുപ്പുമായി വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏതെന്ന് ചോദിച്ചാലും റോഡ് കോശങ്ങളാണ് ഉത്തരം അപ്പോൾ റോഡ് കോശങ്ങളിൽ കാണുന്ന വർണ്ണവസ്തുവാണ് റെഡോപ്സിൻ അതിലുള്ള പ്രോട്ടീനാണ് ഓപ്സിൻ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം റോഡ് കോശങ്ങളാണ് കറുപ്പും എളുപ്പമായി വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏതെന്ന് ചോദിച്ചാലും റോഡ് കോശങ്ങളാണ് ഉത്തരം അടുത്തതാണ് കോൺ കോശങ്ങൾ കോൺ കോശങ്ങളിലെ വസ്തുവാണ് അയഡോപ്സിൻ അഥവാ ഫോട്ടോപ്സിൻ കോൺ കോശങ്ങളിലെ വസ്തു ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം അയഡോപ്സിൻ അല്ലെങ്കിൽ ഫോട്ടോപ്സിനാണ് വരുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ഓപ്ഷൻ ഇനി ഇതിലുള്ള പ്രോട്ടീൻ ഏതെന്ന് ചോദിച്ചാൽ റെറ്റിനാലാണ് ഏതാണ് പ്രോട്ടീൻ റെറ്റിനാൽ അപ്പോൾ രണ്ടിനെയും പ്രോട്ടീൻ മാറിപ്പോരുത് റെഡോപ്സനിൽ വരുന്നത് ഓപ്സിനും ആഡോപ്സനിൽ വരുന്നത് എന്താണ് റെറ്റിനാലും ആണ് കോൺ കോശങ്ങളാണ് നിറങ്ങൾ കാണാനും തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്നതും എന്താണ് കോൺ കോശങ്ങളാണ് അപ്പം നിറങ്ങൾ കാണാൻ സഹായിക്കുന്ന കോശങ്ങളേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കോൺ കോശങ്ങൾ തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാകുന്ന കോശങ്ങളാണ് കോൺ കോശങ്ങൾ ഇനി അയഡോപ്സിൻ്റെ നിർമ്മാണത്തിന് ആധാരമായ ജീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ എക്സ് ക്രോമസോമിലാണ് അപ്പോൾ അയഡോപ്സിൻ്റെ നിർമ്മാണത്തിന് ആധാരമായ ജീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് എക്സ് ക്രോമസോമിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഇപ്പോൾ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ വസ്തുക്കൾ രണ്ടിലും റോഡ് കോശങ്ങളിലെ റെഡോപ്സിനും കോൺ കോശങ്ങളിലെ ആയോപ്സിനും അല്ലെങ്കിൽ ഫോട്ടോപ്സിനാണ് വരുന്നത് റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകുന്നു കോൺ കോശങ്ങൾ എന്താണ് നിറങ്ങൾ കാണാനും അല്ലെങ്കിൽ തീവ്രപ്രകാശത്തിൽ നമുക്ക് കാഴ്ച സാധ്യമാക്കുന്നവയാണ് കോൺ കോശങ്ങൾ ഈ കറുപ്പും വെളുപ്പുമായ വസ്തുക്കളെ കാണാൻ സാധിക്കുന്നത് എന്തിലൂടെയാണ് റോഡ് കോശങ്ങളിലൂടെയാണ് നിറങ്ങളെ കാണാൻ സാധിക്കുന്നത് എന്തിനാണ് കോൺ കോശങ്ങളിലാണ് ഇനി ഈ മൂങ്ങയ്ക്ക് കോൺ കോശങ്ങൾ ആബ്സെന്റ് ആണ് അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്താ പകൽ കാഴ്ച സാധ്യമല്ല മൂങ്ങയുടെ കണ്ണിൽ എന്ത് മാത്രമേ ഉള്ളൂ റോഡ് കോശങ്ങൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ടാണ് അവയ്ക്ക് രാത്രി കാഴ്ച മാത്രം നടക്കുന്നത് അപ്പോൾ ഏർ മൂങ്ങയ്ക്ക് രാത്രി മാത്രം കണ്ണ് കാണാൻ സാധിക്കുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൻ്റെ കണ്ണിൽ എന്താണ് റോഡ് കോശങ്ങൾ മാത്രമേ ഉള്ളൂ കോൺ കോശങ്ങൾ ആബ്സെന്റ് ആണ് നമ്മുടെ കണ്ണിൽ കോൺകോശങ്ങൾ കോശങ്ങൾ കൂടുതലുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് പീത ബിന്ദു അഥവാ എല്ലോ സ്പോട്ട് അപ്പോൾ കോൺകോശങ്ങൾ കോശങ്ങൾ കൂടുതലുള്ള ഭാഗം അറിയുന്ന പേരെന്താണ് പീത ബിന്ദു അല്ലെങ്കിൽ എല്ലോ സ്പോട്ട് വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു ഒരു വസ്തുക്കളെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ പീതബിന്ദു ഈ പീതബിന്ദുവിൽ ഏറ്റവും കൂടുതലുള്ള കോശങ്ങൾ ഏതാണ് കോൺ കോശങ്ങളാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചശക്തി ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചാലും പീതബിന്ദുവാണ് ഉത്തരം വരുന്നത് അപ്പോൾ കാഴ്ചശക്തി ഏറ്റവും കൂടുതലുള്ള ഭാഗം പീതബിന്ദു കോൺ കോശങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഭാഗം പീതബിന്ദു വസ്തുക്കളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ് പീതബിന്ദു അഥവാ യെല്ലോ സ്പോട്ടിലാണ് ഇനി കണ്ണിൽ റോഡ് കോശങ്ങൾ കോൺ കോശങ്ങൾ എന്നിവ ഇല്ലാത്ത ഭാഗമാണ് അന്ധബിന്ദു കണ്ണിൽ റോഡ് കോശങ്ങൾ കോൺ കോശങ്ങൾ എന്നിവ ഇല്ലാത്ത ഭാഗമാണ് അന്ധ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും കാഴ്ചശക്തി തീരെ ഇല്ലാത്ത ഭാഗമാണ് എന്തെന്ന് പറയുന്നത് അന്ധ എന്ന് പറയുന്നത് അപ്പോൾ പീതബിന്ദുവും അന്തബിന്ദുവും നോക്കി വയ്ക്കുക പീതബിന്ദു എന്ന് പറയുമ്പോൾ കാഴ്ച സാധ്യമാകുന്ന ഭാഗം അല്ലെങ്കിൽ കാഴ്ചശക്തി കൂടുതലുള്ള ഭാഗമാണ് പീതബിന്ദു അഥവാ എല്ലോ സ്പോട്ട് കുറവുള്ള ഭാഗമാണ് അന്തബിന്ദു ഇനി റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും കാണാത്ത ഭാഗമാണ് അന്തബിന്ദു കോൺ കോശങ്ങൾ കൂടുതലുള്ള ഭാഗമാണ് പീതബിന്ദു കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്ന നാഡി ഏതെന്ന് ചോദിച്ചാൽ നേത്രനാഡിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് അന്ധ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുന്ന നാടി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേത്രനാടിയാണ് ഇത് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് അന്ധ നിന്നാണ് ആരംഭിക്കുന്നത് നമ്മുടെ കണ്ണിലെ ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസ് ആണ് കണ്ണിൽ വരുന്നത് നമ്മുടെ കണ്ണിലെ ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് ഈ നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളാണ് സിലിയറി പേശികൾ അപ്പോൾ കണ്ണിലെ കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ് സിലിയറി പേശികളാണ് ഉത്തരം വരുന്നത് കോർണിയയുടെ മുൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് അതായത് കോർണിയ്ക്ക് മുൻഭാഗത്തുള്ള രക്തപടലത്തിൻ്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ് ഐറിസ് ആണ് വരുന്നത് ഈ ഐറിസിന് നിറം നൽകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലാനിൻ ആണ് കണ്ണിന് നിറം നൽകുന്ന അല്ലെങ്കിൽ ഐറസിന് നിറം നൽകുന്ന ഇരുണ്ട നിറം നൽകുന്നത് എന്താണ് മെലാനിനാണ് ആണ് ഐറസിന് നിറം നൽകുന്നതാണ് മെലാനിൻ ഇനി ലെൻസിന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലെൻസിൻ്റെ മുൻവശത്ത് ലെൻസിനും കോർണയ്ക്കും ഇടയിലായി കാണപ്പെടുന്ന അറയാണ് അക്വസ് അറ എന്ന് പറയുന്നത് ലെൻസിൻ്റെ മുൻവശത്തെ അറ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്വസ് അറയാണ് അല്ലെങ്കിൽ ലെൻസിനും കോർണിയ്ക്കും ഇടയ്ക്കുള്ള അറ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അക്വസ് അറയാണ് ഇത് ചെറിയൊരു അറയായിട്ടാണ് വരുന്നത് അക്വസ് ആണ് അതിനകത്ത് നിറഞ്ഞിരിക്കുന്നത് ഇനി ലെൻസിൻ്റെ പുറകുവശത്തെ അറ ഏത് അല്ലെങ്കിൽ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്രിയസ് അറയാണ് വരുന്നത് അപ്പോൾ ലെൻസിൻ്റെ പുറകെ വശത്തെ അറ ഏത് അല്ലെങ്കിൽ ലെൻസിനും റെറ്റിനേക്കും ഇടയിലുള്ള അറ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്രിയസ് അറയാണ് ഇതിൻ്റെ സൈസ് വലുതായിരിക്കും അതായത് ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന അറ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിട്രിയസ് അറ അല്ലെങ്കിൽ വിട്രിയസ് ഫ്ലൂയിഡ് ആണ് ഉത്തരം വരുന്നത് വിട്രിയസ് അറയ്ക്കകത്തുള്ള ഫ്ലൂയിഡ് ആണ് വിട്രിയസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിട്രിയസ് അറയാണ് അപ്പോൾ ലെൻസിൻ്റെ കാര്യം വരുമ്പോൾ രണ്ട് അറ അവിടെ വരുന്നുണ്ട് ലെൻസിൻ്റെ മുൻവശത്തെ അറയാണ് അക്വസ് അറ ലെൻസിൻ്റെ പുറകുവശത്തെ അറയാണ് വിട്രിയസ് അറ ഇനി ഐറിസ് നമ്മൾ പറഞ്ഞായിരുന്നു ലെൻസിന് മുന്നിൽ കാണുന്ന മറ പോലെയുള്ള ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത് ഈ ഐറസിന് നടുക്കുള്ള ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് കൃഷ്ണമണി അപ്പോൾ ഐറിസിന് നടുക്കുള്ള ഓപ്പണിങ്ങിന് നമ്മൾ പറയുന്ന പേരെന്താണ് കൃഷ്ണമണി എന്നാണ് ഐറിസിന് നടുക്കുള്ള ഓപ്പണിങ്ങിനെ പറയുന്നത് ഇനി ലെൻസിലൂടെ വരുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതും യാഥാർത്ഥ്യവും തലകീഴായതുമായ പ്രതിബിംബമാണ് വരുന്നത് ലെൻസിലൂടെ വരുന്ന പ്രതിബിംബം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതും യാഥാർത്ഥ്യവും തല കീഴായതുമായ പ്രതിബിംബമാണ് ലെൻസിലൂടെ വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ആയിട്ട് നോക്കേണ്ടത് അക്യസ് അക്യൂസ് ഫ്ലൂയിഡും വിട്രിയസ് ഫ്ലൂയിഡും ആണ് അപ്പം ലെൻസിന് മുന്നിലുള്ള ഫ്ലൂയിഡ് ഏതെന്ന് ചോദിച്ചാൽ അക്യൂസ് ഫ്ലൂയിഡ് പിന്നിലുള്ളത് വിട്രിയസ് ഫ്ലൂയിഡാണ് അപ്പോൾ ഇതിൽ ഇനി ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീലറി പേശികളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പൂച്ച നായ എന്നിവയുടെ കണ്ണുകൾ രാത്രികാലങ്ങളിൽ തിളങ്ങാൻ കാരണം കാരണമെന്ത് ഉത്തരം ടപ്പീക്കോ എന്ന് പറയുന്നതാണ് എന്താണ് പൂച്ച നായ എന്നിവയുടെ കണ്ണുകൾ രാത്രികാലങ്ങളിൽ തിളങ്ങാൻ കാരണം എന്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ടപ്പീക്കം അതുപോലെ തന്നെ ഷഡ്പഥങ്ങളിലെ കണ്ണുകളിലെ പ്രകാശഗ്രാഹികൾക്ക് പറയുന്ന പേരാണ് ഒമാറ്റീരിയ ഷഡ്പഥങ്ങളുടെ കണ്ണിലെ പ്രകാശഗ്രാഹികൾ പറയുന്ന പേരാണ് ഒമാറ്റീരിയ പൂച്ചയ്ക്കും നായയുടെയും കേസിൽ കണ്ണുകൾ രാത്രിയിൽ തിളങ്ങാൻ തിളങ്ങാൻ കാരണം ടപ്പീക്കമാണ് ഷഡ്പഥങ്ങളുടെ കണ്ണിലെ പ്രകാശഗ്രാഹികൾ അറിയുന്ന പേരാണ് ഒമാറ്റീഡിയ ഇത്രയുമാണ് കണ്ണിനെ കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത് ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേത്ര രോഗങ്ങളെക്കുറിച്ച് അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക